ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ നടക്കുന്നതെല്ലാം ഏതാണ്ട് സിനിമ സ്റ്റൈലിലാണ്. ഒരുപക്ഷെ അങ്ങനെ ഓടുന്ന കാലത്തിനൊപ്പം നമ്മളും ഓടാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും. ഒരു കുട്ടിയെ കാണാതെ പോകുന്നു. ഒരു 10-20 മണിക്കൂറിന് ശേഷം കുട്ടിയെ, പണവും വേണ്ട, ഭീഷണിയുമില്ല, അടുത്ത കുട്ടിയെ തട്ടിക്കൊണ്ടു പോകും എന്ന ബ്ലാക്ക്മെയിൽ സംഭാഷണങ്ങളുമില്ല, കുട്ടിയെ ഒരു ഓട്ടോ പിടിച്ച് ഒരു മൈതാനത്തിൽ കൊണ്ടുവിടുന്നു ഒരു ചേച്ചി. അങ്ങനെ കാണാതെ പോയ ഒരു കുട്ടിയെ 10-20 മണിക്കൂറിന് ശേഷം കണ്ടുകിട്ടി. എല്ലാവർക്കും സമാധാനമായി. ഇതപ്പര്യന്തം കണ്ടിട്ടില്ലാത്ത വിധം മാധ്യമങ്ങളെല്ലാം 24 മണിക്കൂറും ഈ കുട്ടിയെ പറ്റിയുള്ള ലൈവ് ചെയ്തുകൊണ്ട് വാർത്തകൾ ചെയ്തുകൊണ്ടേ ലൈവ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊരല്പം കൂടുതലായി പോയി എന്ന് പറയാതെ വരില്ല. കാരണം ഈ കുട്ടിയുടെ വീട്ടിൽ അകത്ത് കയറി ചെല്ലുക, അമ്മയോട് അച്ഛനോട് അവിടെ ഒരു മാനസികാവസ്ഥ അറിയില്ല, അവരോടൊക്കെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടിയുടെ സഹോദരനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാ. ഇപ്പോ പൊള്ളലേറ്റു, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു, അന്ത്യശ്വാസം വലിക്കുമ്പോഴും മൈക്കും കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി ഒരാൾ മരിച്ചു, അവരുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബക്കാരെ വീണ്ടും 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 കുത്തി നോവിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തനമാണ് എന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. നിങ്ങൾ കാണാതെ പോയ കുട്ടിയുടെ ചിത്രം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കേരളത്തിൽ ഈ വർഷം മാത്രം ഞാൻ അറിഞ്ഞിടത്തോളം, എന്റെ കണക്ക് ശരിയാണെന്നുള്ളത് എന്റെ അറിവിൽ, 104 കുട്ടികളോ മറ്റോ കാണാതെ പോയിട്ടുണ്ട്. അതിലൊരു കുട്ടിയാണ് ഇപ്പൊ തിരിച്ചു കിട്ടിയത്. ബാക്കി 103 കുട്ടികൾ അവിടെ പോയി. അവരുടെ കാര്യം എന്താ ചാനലിൽ വരാത്തത്? എന്തുകൊണ്ടാണ് ആ കുട്ടികളെ കുറിച്ച്, അതായത് 103 കുട്ടികളെ സംബന്ധിച്ച് ലൈവുകൾ ചെയ്തുകൊണ്ടേയിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ കുട്ടികളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ്, ഇപ്പൊ ഈ 104-ാമത്തെ കുട്ടിയെ കാണാതെ പോയപ്പോൾ ഏത് രൂപത്തിലാണോ മാധ്യമങ്ങൾ ഈ വാർത്തയും ഈ കുട്ടിയുടെ ചിത്രവും ആ വീട്ടുകാരുടെ വേദനയും ലോകസമക്ഷത്തിൽ എത്തിക്കാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെയല്ലേ മറ്റു 103 കുട്ടികളും? എന്തുകൊണ്ടാണ് മറ്റു 103 കുട്ടികളും ചർച്ചയാകാത്തത്? അതവർക്ക് ചാനൽ വരാനുള്ള സൗകര്യമൊന്നുമില്ലേ? അതാണ്. അതുകൊണ്ട് ചാനലുകാരെ, ഒരു ചാനലിൽ ഞാൻ കേട്ടു, അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നു, ഞങ്ങൾ 24 മണിക്കൂർ ഈ കവറേജ് നടത്തുന്നത് ശരിയല്ല എന്ന് പലരും പറയുന്നു ഞങ്ങൾ കേട്ടു. പക്ഷെ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതിങ്ങനെ ചെയ്തത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഈ കുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചതും പിടികൂടിയതും, ഇങ്ങനെയൊക്കെ പറഞ്ഞു അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ചില റിപ്പോർട്ടർമാരെങ്കിലും ചില ചാനലില്ലെങ്കിൽ ആശ്രമം മൈതാനത്തെ ആശ്രമം എന്ന് പറയുന്നു. ആശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസിമാരൊക്കെ താമസിക്കുന്ന ആശ്രമം. ആശ്രമമാണോ ആശ്രമമാണോ? മറ്റത് ആശ്രമം ആണ്. കൊല്ലത്തുള്ള മൈതാനത്തിന്റെ പേര് ആശ്രമം. ആശ്രമം ഭാസി എന്നൊരു ഒരു വളക്കെ ഉണ്ടായിരുന്നു, പ്രശസ്തനായ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണെന്ന് അല്ലെങ്കിൽ മൈതാനമാണെന്ന് ആശ്രമം, അതിനെ ആശ്രമം ആക്കി. ഈ ആശ്രമത്തിന് വേറെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആശ്രമം എന്നും അർത്ഥമുണ്ട്. ആശ്രമം അതാണ് നമ്മുടെ ഇന്ദ്രൻ സിംഗ് ജനാർദ്ദനുമായിരുന്നു ആ ഡയലോഗ് എന്നാണ് എൻ്റെ ഓർമ്മ. ജയറാം ഇങ്ങനെ ജയറാം മറ്റോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, 3-ാമത്തെ ആത്മഹത്യയും പരാജയപ്പെടുന്നു. അപ്പൊ ജനാർദ്ദൻ പറയുന്നു അവന്റെ ആശ്രമവും പൊളിഞ്ഞു. ഇന്ദ്രൻ സിംഗ് ഇഷ്ടാന്തമായിട്ട് ചോദിക്കുന്നു, അവന്റെ ആശ്രമം ഉണ്ടായിരുന്നു ചേട്ടാ എന്ന് ചോദ്യം. അപ്പൊ ഇതാണ് ആശ്രമത്തിന്റെ കൺഫ്യൂഷൻ മലയാളത്തിൽ. പക്ഷെ ഒരു സ്ഥലപ്പേർ എന്ന് പറഞ്ഞാൽ പേര് കേട്ട വലിയൊരു മൈതാനമാണ് ആശ്രമ മൈതാനം. ഈ ആശ്രമ മൈതാനത്താണ് പണ്ട് വട്ടിപ്പണം കേസ് ബാധിക്കാനായിട്ട് സി പി രാമസ്വാമി ആദ്യമായിട്ട് വന്നിറങ്ങുന്ന. വാസ്തവത്തിൽ സി പി രാമസ്വാമിയുടെ അന്നത്തെ ഒരു ചെറിയ വിമാനത്തിന് ഇറങ്ങാനുള്ള റൺവേ ഉണ്ടാക്കാനായിട്ടാണ് ആശ്രമം മൈതാനം നിർമ്മിക്കുന്നത് തന്നെ. അതൊക്കെ പോട്ടെ, പഴയ ചരിത്രം. ഏതായാലും ആശ്രമം ഒരു ഫേമസ് മൈതാനമാണ് കേരളത്തിൽ. ആശ്രമം മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മൈതാനം കേരളത്തിൽ എന്റെ അറിവില്ല. ഒരു പക്ഷേ ശംഖുമുഖം കടപ്പുറത്ത് വല്ലതും അത്രയും ആൾക്കാർ നിൽക്കാൻ പറ്റുമായിരിക്കാം. ഏതായാലും അതുപോലെ അടുത്ത വിഷയം നമുക്ക് വിടാം. ഈ കുട്ടിയെ കണ്ടുപിടിച്ചത് അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഇന്ന് സമയമുള്ളൂ, അവർ ഉച്ച സമയത്ത് അവരല്പം ലിഷറിലേക്ക് നടക്കാനിറങ്ങും, എന്നാൽ ഇവിടെ ഇരിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. പോലീസിന് ഇതിൽ യാതൊരു പങ്കുമില്ല. കേരള പോലീസ് വലിയ അഭിമാനാർഹമായ നേട്ടം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നത് മര്യാദയല്ല. പോലീസിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇതിലില്ല. മാത്രമല്ല പോലീസിന്റെ നീക്കം മാധ്യമങ്ങൾ അപ്പപ്പോൾ ടി വിയിലൂടെ ഈ പ്രതികളെ അറിയിച്ചുകൊണ്ടിരുന്നു. അത് പ്രതികൾക്ക് എളുപ്പമായി എന്നാണ് എന്റെ വിശ്വാസം. കാരണം എവിടെയൊക്കെയാണ് പോലീസിനെ വിന്യസിക്കുന്നത്, എവിടെ നിന്നെങ്ങോട്ടൊക്കെ പോകുന്നു എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് കാർ വേറൊരു സ്ഥലത്തിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് കുട്ടിയും കൊണ്ടുവന്നിട്ട് മൈതാനത്തിലെത്തിയിട്ട് സ്ഥലം വിടാനുള്ള ഒരു ഒരു ഫെസിലിറ്റേഷൻ സെന്ററായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനത്തെ ഇത് ചെയ്യരുതായിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ചെയ്യാം ഈ കുട്ടിയുടെ ചിത്രം ഫ്ലാഷ് ചെയ്യാം, അത് ചെയ്യുകയും വേണം. ഇയാൾ ഇവരുടെ മാത്രമല്ല, കാണാതെ പോയി മറ്റു കുട്ടികളെയും കാണിക്കണം. ഒരു കുട്ടിക്ക് വേണ്ടി സ്റ്റാറ്റസും ബാക്കിയുള്ളവരൊക്കെ പോയത് പോട്ടെ എന്നുള്ളതും അതും ഒരു നല്ല കാര്യമില്ല. അതുകൊണ്ട് കുട്ടികളോട് പൊതുവെ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടെങ്കിൽ അത് എല്ലാ കുട്ടികളോടും വേണം, ഒരു തവണയെങ്കിലും അവരുടെ കാര്യവും കാണിക്കാം, വേണ്ടേ?
അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു അപരാധം തന്നെയാണ്. അപ്പോൾ എനിക്ക് കുട്ടിയോട് ഞാൻ ഇതിനെ അറിയപ്പെടില്ല, എനിക്ക് ആ കുടുംബത്തോടെ കുട്ടിയോട് യാതൊരു വിധത്തിലും ഒന്നും തന്നില്ല. പക്ഷേ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന പ്രൊമിനൻസ് മറ്റുള്ളവർക്കുള്ള ഇൻജസ്റ്റിസ് ആയിട്ട് മാറരുത്. അത് മാറി ഈ കാര്യത്തിൽ ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ കാണാതെ പോയ കുട്ടികളുടെ ലിസ്റ്റ് ഇത്രയുണ്ടെന്നും ഇനി എന്റെ സ്ഥലത്താണ് പോയിരിക്കുന്നത്. നവകേരള സദസ് പൊളിഞ്ഞപ്പോ ആ നാണക്കേടിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണെന്നാണ് പൊതുവേ ഉള്ള നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കുന്നില്ല. അതിന്റെ കൂട്ടത്തിലെങ്കിലും ഒന്ന് പറയണ്ടേ, അതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ. നമ്പർ ടു, കേരള പോലീസ് ഇരുട്ടത്ത് കപ്പലായിരുന്നു. ഇത്രയധികം എ ഐ ക്യാമറയും സംഗതിയൊക്കെ വെച്ചിട്ട് ബെൽറ്റ് ഇട്ടില്ല, തൊപ്പി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പോലീസ് ഈ ഒരു കാറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ അന്വേഷിക്കുക? എ ഐ ക്യാമറ തന്നെയുമല്ല സാറേ, അതായത് ഈ എ ഐ ക്യാമറകൾ എമ്പാടും സ്ഥാപിച്ചു ലോകത്ത് മുഴുവനും വിജിലന്റ് ആയിട്ടുള്ള ധാരാളം പോലീസുകാരും അന്വേഷണ വൃത്തങ്ങൾ എമ്പാടും പിന്നെ ഓരോ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ ക്യാമറ. എന്നിട്ട് നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ കളമശ്ശേരി സംറ കൺവെൻഷനിൽ ബോംബ് വെക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് ഉരുണ്ടുപോയ ഒരു ചുവന്ന കാറ് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോരെ തന്നെയുമല്ല, നമ്മുടെ തീവണ്ടിക്ക് തീവച്ച ഷാരൂഖ് സൈഫി ഉണ്ടല്ലോ, അവനെ സഹായിച്ച ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷൊർണൂര് കാരക്കാട് കോളനിയിൽ അവനെ താമസിപ്പിച്ചവരെയും അവനെ സഹായിച്ചവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കുറിച്ചിട്ടുള്ള അറിവുകൾ പ്രതികൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് പോലീസ് കൂടുതൽ താല്പര്യപ്പെട്ടത് എന്ന് ടി ജി പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇവരെ ചോദിച്ച കാശ് 5 ലക്ഷം രൂപ, പിന്നെ അത് 10 ലക്ഷമാക്കി. 10 ലക്ഷം ആരെങ്കിലും വിശ്വസിക്കരുത്. ശരി, 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആണ് ഇവർ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ 4 പേരുണ്ട്, ഒരു സ്ത്രീയും 3 പുരുഷന്മാരും. 4 പേരും വീതിച്ചു കഴിഞ്ഞാൽ 2.5 ലക്ഷം ഉലുവ കിട്ടുവരാണ്. എന്തിന് തികയും 2 ലക്ഷം രൂപ? 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുക? ഇനി ഇത് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാകും അവർക്ക് ഇത് പ്രാപ്തിയില്ല. അവര് ഹാൻഡ് ടു മൗത്ത് കഴിയുന്ന ചെറിയ കുടുംബമാണ്, അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് ഇങ്ങനെ കഴിയുന്ന സാധാരണ ഹാൻഡ് ടു മൗത്ത് ഫാമിലി. അവരെ കിട്ടുന്ന 10 ലക്ഷം രൂപ ഇല്ലാത്തവരെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് കാശ് ചോദിക്കുന്നത് ഞാൻ ആദ്യം എടുക്കുന്നത്. സാധാരണ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഉള്ളവന്റെ വലിയ കാശൊക്കെ ഉള്ളവന്റെ ആണ് കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, വില്ലന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നത് സമ്പന്നന്മാരായ അതല്ലെങ്കിൽ മന്ത്രിയുടെ അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വലിയ വലിയ ബിസിനസ് മുതലാളിമാരുടെ ഒക്കെ മക്കളെയാണ് തട്ടിക്കൊണ്ടു പോയിട്ട് വില പേശുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ അബിഗേൽ എന്ന് പറയുന്ന കുഞ്ഞുമോളെ കാണാതാകും. മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നാട്ടിലുള്ള ഒരു പോലീസോ ഒരു സിസി ക്യാമറയോ ഒരു എ ഐ ക്യാമറയോ പോലും കാണാതെ സകല ആളുകളുടെയും കണ്ണു വെട്ടിച്ച്, CCTV ഒക്കെ കണ്ണു വെട്ടിച്ച് ഒരു പാർക്കിൽ ഓട്ടോയിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് വേട്ടക്കാരി രക്ഷപ്പെടുന്നു. കുട്ടിയെ പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല, അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അബിഗേലിനെ കാണാനില്ല എന്ന വാർത്ത നെഞ്ചോട് ചേർക്കുന്നു. നല്ലത്, മകളെ കാണാനില്ലാതെ അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ അണ്ണാക്കിൽ കോലിട്ടു കുത്തി വരെ അവരുടെ ബൈറ്റെടുത്ത് ജനസമക്ഷത്തിൽ ഞാനാണാദ്യം എന്ന രൂപത്തിൽ എത്തിക്കാൻ മെനക്കെടുന്ന മാധ്യമങ്ങൾ. പിന്നീട് പാർട്ടി ഇടപെടുന്നു. വ്യത്യസ്ത സംഘടനാ വിഭാഗങ്ങൾ അബിഗേലിന്റെ ഒരു കാണാതാകലിനെ ഏറ്റെടുക്കും. കുട്ടിയെയും കൊണ്ട് കൊല്ലം വിടാൻ പറ്റാത്ത രീതിയിൽ അവരെ പൂട്ടി. ഇത്രയും അന്വേഷിച്ചിട്ടും കുഞ്ഞിനെ കൊണ്ടുപോയ ആളുകളുടെ വാലുമില്ല തുമ്പുമില്ല. കുട്ടിയെ കിട്ടിയ പാടെ തന്നെ ഗണേഷ് മുകേഷ് പാർട്ടി നേതാക്കൾ എല്ലാവരും കുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. ഞാനാണ് കണ്ടെത്തിയത് എന്ന് മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നു. രാഷ്ട്രീയം നിറഞ്ഞ പ്രസ്താവനകൾ ഓരോ വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മലർന്നു കിടന്ന് തുപ്പി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മറന്നുപോയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. അബിഗേലിന്റെ നിഷ്കാസനം, അതായത് സർക്കാരിനെ ആരും പറയരുതല്ലോ, റോബിന്റെ ബസ് വിവാദം എങ്ങും കാണാനില്ല ഒരു 2 ദിവസത്തേക്ക്. കുസാറ്റ് ദുരന്തം, അയ്യോ അതും കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാർട്ടിൻ ഡൊമിനിക് മാർട്ടിനൊക്കെ തീവച്ചതൊക്കെ നേരത്തെ തന്നെ മറന്നതാണല്ലോ. ഒരുപാട് വിഷയങ്ങൾ, ഒന്നും പറയണ്ട, ആരാണ് ഈ പ്രൊഫസർ സാറ എന്ന് ചോദിക്കുന്നത് പോലെ നമുക്കും ചോദിക്കേണ്ടി വരികയാണ്. കേരളത്തിൽ കാണാതാകുന്ന 100 കണക്കിന് കുട്ടികളുള്ളപ്പോൾ അബിഗേലിനു മാത്രം ഈ പ്രാധാന്യം എവിടെ നിന്ന് കിട്ടി?
നാളെ ഒരാളുടെയും കുട്ടികൾക്ക് ഈ ഗതി വരാതിരിക്കട്ടെ, ശരിയാണ്, പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്നും നമുക്ക് വിചാരിക്കാം. പോലീസിനും അതുപോലെ നമ്മുടെ മന്ത്രി റിയാസ് അമ്മായിയപ്പന് ചുളുവില് ഒരു കൺഗ്രാജുലേഷൻസ് അടിച്ചു കൊടുത്തതുപോലെ ശരിക്കു പറഞ്ഞാൽ അഭിനന്ദനം ഇവരൊക്കെയാണോ അർഹിക്കുന്നത്? അപ്പൊ ഇത് ഈ കഥയൊന്നും ഓർക്കുന്നില്ല, വെറുതെ മഞ്ഞ ചുരിദാറിന്റെ ഒരു സ്ത്രീ പച്ച ഷർട്ടിന്റെ ഒരാളെന്ന് പറഞ്ഞ് കഥകൾ ഇറക്കുന്നത്, ഇത് പോലീസ് തന്നെ ഇറക്കുന്ന കഥകളാണ്. ഇൻഫാക്ട് കേരള പോലീസ് ഇരുട്ടിൽ തപ്പ് കാണിക്കുന്ന കേസ് കേരള പോലീസ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ സർവവിധ സന്നാഹങ്ങളും യഥാർത്ഥ പ്രതികളെയും ഈ പ്രതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെയും കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞാൽ ഇനി ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നിഷ്കാസിതയാകില്ല. നിങ്ങളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, നിങ്ങളുടെ ഇന്റർനെറ്റ് വഴിക്കുള്ള കോള്, നിങ്ങളുടെ AI ക്യാമറ, അതുകൂടാതെ വഴിയെ എല്ലാം വെച്ചിട്ടുള്ള CCTV, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ സാമർത്ഥ്യം, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ സ്റ്റെൽത്ത്, എവറിത്തിങ് ഹാസ് ഫെയിൽഡ്. ഞാനിത് കേരള പോലീസിനെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല, പക്ഷേ ചെയ്യാത്ത കാര്യത്തിന് പേരെടുക്കാൻ കേരള പോലീസ് നല്ല ഒരു പോലീസും ശ്രമിക്കരുത്, അത് ശരിയല്ല. ഇതിൽ മാധ്യമങ്ങൾ പറയുന്നൊരു കഴിവുണ്ട്, ഈ കുട്ടിയുടെ ഫോട്ടോ നിരന്തരം ഞങ്ങൾ ഇങ്ങനെ TVയിൽ കാണിച്ചുകൊണ്ടിരുന്നു, അപ്പോഴാണ് ഈ ആപ്പിളെ ഈ സംശയം തോന്നി, ഇതാണോ ആ കൊച്ച്, അങ്ങനെ തോന്നി അവർ മാസ്ക് മാറ്റി, അപ്പോൾ ഈ കുട്ടിയാണ് അവിടെ, എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് കൊല്ലത്തെ പോലീസ് കൂടി വരുന്നത്. അതുകൊണ്ട് അതിന് പോലീസിന് യാതൊരു റോളില്ല. മാത്രം കുട്ടിയുടെ ചിത്രം നിരന്തരം മാധ്യമങ്ങളിലൂടെ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവരും ഏറ്റെടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ വഴിത്തിരിവായെന്ന് തന്നെ പറയാം. നന്ദി എന്നൊക്കെ പോലീസ് പറഞ്ഞു പറ്റുന്നുണ്ട് കേട്ടോ, പക്ഷെ അവനവന്റെ തോളത്ത് ഒന്ന് തട്ടിക്കൊണ്ടാണ് മറ്റുള്ളവരെ പ്രശംസിക്കുന്നത്, അത് ശരിയായി. വാസ്തവത്തിൽ ഞാനായിരുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ് എങ്കിൽ പബ്ലിക്കിനോട് പറയും നിങ്ങൾ ജയിച്ചു, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തതിൽ പരാജയപ്പെട്ടെടുത്ത് നിങ്ങൾ ജയിച്ചു എന്ന് പറയുന്നതാണ് ഗ്രേസ്. അക്സെപ്റ്റിംഗ് ദ ഡിഫീറ്റ് വിത്ത് ഗ്രേസ് ഈസ് എ ഗുഡ് ക്വാളിറ്റി, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഇപ്പോൾ ഈ കുറ്റവാളികൾ പോലും അവരെല്ലാ തരത്തിലുള്ള പോയിന്റുകളും ലോക്ക് ചെയ്ത് തങ്ങളെ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യകാരണങ്ങളും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? മൊബൈൽ ടവർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, ഇന്റർനെറ്റ് ലൊക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, CC ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇതൊക്കെ മാധ്യമങ്ങൾ ഏതൊരു കുറ്റകൃത്യം എവിടെ നടക്കുമ്പോഴും കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എന്ന് ലോക സമക്ഷത്തിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ കുറ്റവാളികൾക്ക് വളരെ എളുപ്പമല്ലേ? ഇതാണ് ഈ കേസിലും സംഭവിച്ചത്. നന്ദി.